രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെ ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ മുപ്പത്തിയേഴ് പേരാണ് മരിച്ചത് കഴിഞ്ഞ മാസം കൊല്ലത്തും പത്തനംതിട്ടയിലും രണ്ട് യുവാക്കൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു യുവാക്കൾക്കിടയില് ഡെങ്കിപ്പനി വ്യാപനവും മരണവും ആശങ്കയുയർത്തുന്നുണ്ട് ടൈപ്പ് ത്രീ വകഭേദമാണ് നിലവിലെ രോഗവ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ ഡെങ്കു രോഗലക്ഷണങ്ങളോടെ പതിനായിരത്തിലധികം പേരാണ് ഓരോ ദിവസവും ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്നത് ജൂൺ മാസത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേർ പരിപാടിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടി എലിപ്പനി വ്യാപനവും ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്ന് എലിപ്പനി ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ബംഗാൾ സ്വദേശിനി ജാസ്മിൻ ബിബി മരിച്ചു ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പനി ലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രികളുടെ സേവനം തേടണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ജനം തിരുവനന്തപുരം